Hi friends, welcome to my YouTube channel. We are going to talk about this video. What is the differential? What is the work? Differential is the same thing. We are going to talk about this video. If you don't know what the differential is, this video will be the same thing. We will talk about this differential. നമ്മൾ ബസ്സുകളിലും കാറുകളിലും മറ്റു ട്രക്കുകളിലും റിയറിലെ രണ്ട് വീലുകളിലെ ആക്സിലുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗത്ത് കാണുന്ന ഒരു ഭാഗമാണ് ഡിഫറൻഷ്യൽ. ഇതെല്ലാവരും കണ്ടു കാണും. ഇതെന്തിനാണ്, ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നമ്മൾക്ക് നോക്കാം. ഡിഫറൻഷ്യലിലെ പ്രധാന ഭാഗങ്ങളാണ് പ്രൊപ്പല്ലർ ഷാഫ്റ്റ്, ക്രൗൺ വീൽ, പിന്യൺ, പ്ലാനറ്റ് ഗിയർ, സൺ ഗിയർ, പിന്നെ ലെഫ്റ്റ് റൈറ്റ് വീലുകളിലേക്ക് ഉള്ള ഷാഫ്റ്റുകളും. ഇനി ഇത് ഓരോന്നും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയാം. അതിനു മുമ്പ് തന്നെ എന്തിനാണ് ഡിഫറൻഷ്യൽ, അതിൻ്റെ ആവശ്യം എന്താണ് മനസ്സിലാക്കണം. ഡിഫറൻഷ്യൽ എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾക്ക് ഒരു വാഹനം ഒരു സ്ട്രെയിറ്റ് ലൈനിൽ പോകുമ്പോൾ അതിൻ്റെ രണ്ട് വീലുകൾക്കും ഒരേ സ്പീഡായിരിക്കും. പിന്നെ ഒരു വലിയൊരു വളവ് തിരിയുമ്പോൾ രണ്ട് വീലുകൾക്കും ഒരേ സ്പീഡല്ല ഉണ്ടാവുക. ഇപ്പോൾ ഉദാഹരണത്തിന്, ഒരു വാഹനം വലതുവശത്തേക്ക് ടേൺ ചെയ്യുന്നുവെന്ന് വിചാരിക്കുക. വലതുഭാഗത്തെ വീൽ ഇന്നർ വീലും ഇടതുഭാഗത്തെ വീൽ ഔട്ടർ വീലുമായാണ് എടുക്കുക. അപ്പോൾ വലതുഭാഗത്തെ ഇന്നർ വീലിന് ഇടതുഭാഗത്തെ വീലിനേക്കാൾ സ്പീഡ് കുറവായിരിക്കും, എന്നാലേ ഒരു വാഹനം ടേൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതിനു വേണ്ടിയാണ് ഡിഫറൻഷ്യൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ രണ്ട് വീലിലേക്കും ഒരേപോലെയാണ് എഞ്ചിൻ നിന്നും പവർ കൊടുക്കുന്നതെങ്കിൽ വാഹനത്തിന് ടേൺ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ലെഫ്റ്റ് റൈറ്റോ വീലുകളെ നമ്മൾക്ക് കുറച്ച് ഫ്രീ ആയി കറക്കണം. ഇതിനു വേണ്ടിയാണ് ഡിഫറൻഷ്യൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ വലിയ വാഹനങ്ങളുടെ ടയർ ചേഞ്ച് ചെയ്യുമ്പോൾ ആ വാഹനങ്ങൾ ജാക്കിൽ വെച്ച് ഉയർത്തി ഒരു വീൽ മാത്രം ഉയർത്തി ആ വീൽ മാത്രം തിരിക്കുന്നത് കാണാം. മറ്റേ വീൽ നിലത്ത് ടച്ച് ചെയ്തിരിക്കുന്നെങ്കിലും ഒരു വീൽ മാത്രം ജാക്കിൽ ഉയർത്തി കറക്കുന്നത് കാണാം. ഇതെങ്ങനെ സാധ്യമാകുന്നു? മറ്റേ വീൽ കറങ്ങാതെ തന്നെ ഒരു വീൽ കറക്കുന്നത് ഈ ഒരു ഡിഫറൻഷ്യൽ ഉള്ളതുകൊണ്ടാണ്. അതായത് ഒരു വീലിലെ കറക്കം മറ്റൊരു വീലിലെ ബാധിക്കാതെ ഇൻഡിപെൻഡൻ്റായി രണ്ട് വീലുകളെയും കറക്കാനാണ് ഡിഫറൻഷ്യൽ ഉപയോഗിക്കുന്നത്. എന്നാൽ സ്ട്രെയിറ്റ് ലൈനിൽ പോകുമ്പോൾ രണ്ട് വീലുകൾക്കും ഒരേ സ്പീഡ് കിട്ടണം. ഇതാണ് ഡിഫറൻഷ്യൽ കൊണ്ടുള്ള ഉപയോഗം. ഇനി ഡിഫറൻഷ്യൽ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ വാഹനത്തിൻ്റെ എഞ്ചിനിൽ നിന്നുള്ള പവർ ഗിയർ ബോക്സ് വഴി പ്രൊപ്പല്ലർ ഷാഫ്റ്റിലൂടെ കടന്നു പോകുന്നു. ഈ പ്രൊപ്പല്ലർ ഷാഫ്റ്റിന് ഒരു ക്രൗൺ വീലുമായി കണക്റ്റ് ചെയ്തിരിക്കും. ആ ക്രൗൺ വീലിൽ കണക്റ്റ് ചെയ്യാൻ ഒരു പിനിയൺ ഉണ്ടാവും. ഈ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് കറങ്ങുമ്പോൾ ഈ ഒരു പിനിയൺ കറങ്ങുകയും ആ ഒരു പിനിയൺ ക്രൗൺ വീലിനെ കറക്കുകയും ചെയ്യുന്നു. ഇനി ഈ ക്രൗൺ വീലിൻ്റെ മുകളിലും താഴെയുമായി രണ്ട് പ്ലാനറ്റ് ഗിയർ കൊടുത്തിരിക്കുന്നു. ഈ പ്ലാനറ്റ് ഗിയറിൻ്റെ ഇരുവശങ്ങളിലായി സൺ ഗിയറും കൊടുത്തിരിക്കുന്നു. ഈ സൺ ഗിയറാണ് വാഹനത്തിൻ്റെ ലെഫ്റ്റ് വീലിലേക്കും റൈറ്റ് വീലിലേക്കും പവർ കൊടുക്കുന്നത്. നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ എടുക്കുന്നത് ഒരു ഫ്രണ്ട് എഞ്ചിൻ റിയർ വീൽ ഡ്രൈവ് വാഹനത്തെയാണ്. ഇപ്പോൾ പറഞ്ഞ ഇത്രയും ഭാഗങ്ങളാണ് ഒരു ഡിഫറൻഷ്യൽ ഉള്ളിൽ ഉണ്ടാവുക. ഇനി വാഹനം സ്ട്രെയിറ്റ് ലൈനിൽ പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഒരു വാഹനം സ്ട്രെയിറ്റ് ലൈനിൽ പോകുമ്പോൾ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് കറങ്ങുകയും
ആ ഡ്രൈവ് പിനിയൺ വഴി ക്രൗൺ വീലിനെ ഫ്രണ്ട് ഭാഗത്തേക്ക് കറക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ സ്മോൾ ഗിയറായ പ്ലാനറ്ററി ഗിയർ റൊട്ടേറ്റ് ചെയ്യാതെ ഈ ഒരു സൺ ഗിയറിനൊപ്പം തിരിയുന്നു. അതായത് ഈ ഒരു പ്ലാനറ്ററി ഗിയർ സ്വയം തിരിയാതെ സൺ ഗിയർ ഗിയറിനൊപ്പം ചുറ്റം വെക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് വീലിനും റൈറ്റ് വീലിനും ഒരേ സ്പീഡാണ് ലഭിക്കുക. ഇനി അടുത്ത കേസ്, ലെഫ്റ്റോ റൈറ്റോ വീലിന് സ്പീഡ് കുറയുമ്പോൾ അഥവാ വാഹനം ടേൺ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. വാഹനം ടേൺ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഇന്നർ വീലിന് ഒരു പിടുത്തം ഉണ്ടാവും. ആ ഒരു പിടുത്തം മൂലം ആ ഒരു ആക്സിലിലെ കണക്റ്റ് ചെയ്തിരിക്കുന്ന രണ്ട് പ്ലാനറ്ററി ഗിയർ സ്വയം തിരിയുകയും ഔട്ടർ വീലിൽ കണക്റ്റ് ചെയ്തിരിക്കുന്ന സൺ ഗിയറിനെ കൂടുതൽ കറക്കുകയും ചെയ്യുന്നു. ഇതുമൂലം ഒരു വീലിന് സ്പീഡ് കുറയുകയും മറ്റേ ഒരു വീലിന് സ്പീഡ് കൂടുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ഡിഫറൻഷ്യൽ വർക്ക് ചെയ്യുന്നത്. ഈ ഡിഫറൻഷ്യലിൻ്റെ വർക്കിംഗ് ഒരു സിമ്പിൾ വർക്കിംഗ് ആണെങ്കിലും ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ച് പണിയാണ്. സാധാരണയായി ഡിഫറൻഷ്യൽ ഉപയോഗിക്കുന്നത് ഫോർ വീലുള്ള വാഹനങ്ങളിലാണ്. ഫോർ വീലോ അതിൽ കൂടുതലോ ഉള്ള വാഹനങ്ങളിലാണ് സാധാരണയായി ഡിഫറൻഷ്യൽ ഉപയോഗിക്കുന്നത്. അതിൽ തന്നെ ഫോർ വീൽ ഡ്രൈവുള്ള വാഹനങ്ങളിൽ ഫ്രണ്ടിലും റിയറിലും രണ്ട് ഡിഫറൻഷ്യൽ ഉണ്ടാകും. അതായത് ഫ്രണ്ടിൽ ഒരു ഡിഫറൻഷ്യലും റിയറിൽ ഒരു ഡിഫറൻഷ്യലും. ഈ ഡിഫറൻഷ്യലിനുള്ളിലെ കുറേയേറെ ഗിയറുകൾ സ്മൂത്തായി വർക്ക് ചെയ്യാൻ ഈ ഡിഫറൻഷ്യലിനകത്ത് ഒരു ഡിഫറൻഷ്യൽ ഓയിലും ഉണ്ടാകും. ഈ ഡിഫറൻഷ്യൽ ഓയിലാണ് ലൂബ്രിക്കൻ്റായി വർക്ക് ചെയ്യുന്നത്. ഇതെല്ലാ ഗിയറിനെയും സ്മൂത്തായി വർക്ക് ചെയ്യാൻ സഹായിക്കുന്നു. എല്ലാവർക്കും ഇപ്പോൾ എന്താണ് ഡിഫറൻഷ്യൽ എന്നും എന്തിനാണ് ഡിഫറൻഷ്യൽ എന്നും എങ്ങനെയാണ് ഡിഫറൻഷ്യൽ വർക്ക് ചെയ്യുന്നതെന്നും മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ അറിവ് കൂടുതൽ പേർക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. ഇനിയും ഇതുപോലുള്ള കൂടുതൽ വീഡിയോയുമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.